ഹായ് ഗൈസ്, എല്ലാവർക്കും ഐ ജെറ്റ് ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമായിരിക്കട്ടെ. ഞാൻ ഷംസുദ്ദീൻ വെൺമണൽ. ഇന്നത്തെ വീഡിയോ കംപ്ലൈൻ്റ് ആയ എൽ ഇ ഡി ബൾബ് എങ്ങനെ നമുക്ക് നമ്മളുടെ വീട്ടിൽ തന്നെ വെച്ച് ശരിയാക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കാണുക, എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, ഓളെന്ന ഓപ്ഷൻ അമർത്തുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് എൽ ഇ ഡി ബൾബ്. ഇത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് മിന്നി മിന്നി കളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു എൽ ഇ ഡി ബൾബോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പോയിട്ടുണ്ടാവും. വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, അതിന് കംപ്ലൈൻ്റ് ഉണ്ടാവില്ല. കാരണം തന്നെ മിന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു എൽ ഇ ഡി ബൾബോ അല്ലെങ്കിൽ രണ്ടോ ഏതോ എൽ ഇ ഡി ബൾബ് പോയതായിരിക്കും എന്ന് 90% ഉറപ്പാണ്. അത് നമുക്ക് എങ്ങനെ ഈ ടോപ്പ് നമുക്ക് തുറക്കണം. ഈ ടോപ്പ് തുറക്കണമെങ്കിൽ എങ്ങനെ ചെയ്യാം? ഇത് പശയിട്ട് ഒട്ടിച്ചതായിരിക്കും. ഈ പശ മൊത്തം ചുറ്റോട് ഒട്ടിച്ചിട്ട് പശയിട്ടിട്ട് ഒട്ടിച്ചാൽ ഈ ടോപ്പ്. അപ്പോൾ ഇനി ഇത് കഴിക്കണമെങ്കിൽ നമ്മളിതാ ഇതുപോലത്തെ ഒരു സ്ക്രൂ ഡ്രൈവർ എന്തോ എടുത്തിട്ട് ഇതേപോലെ എല്ലാ ഭാഗത്തും ചെറുങ്ങനെ മുട്ടിക്കൊടുക്കുക. നന്നായി ശക്തിയും ചെറുങ്ങനെ ഒന്ന് മുട്ടി കുറച്ച് ശക്തി വേണം. അല്ലാണ്ട് മുട്ടിയിട്ട് മുട്ടുന്ന പോലെ മുട്ടിയെടുത്ത് ചെറുങ്ങനെ ഒന്ന് മുട്ടി മുട്ടി കൊണ്ടുവരിക. നാല് സൈഡ് എല്ലാ സൈഡിലും ഇങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ തന്നെ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള പശയും ഈ ടോപ്പിൻ്റെ ഇതുമായിട്ട് പശ ഇളകി വരും. ഇളകി ഉള്ളുന്ന ഇളകും, കാരണം കുറച്ച് ചൂടാകുമ്പോൾ തന്നെ ഏകദേശം ഇതായിട്ടുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ ഇളകി വരും. അതിന് ശേഷം മുട്ടിയതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് നല്ലോണം അമർത്തിയത് ചെറിയ വിധത്തിൽ ഇങ്ങനെ അമർത്തിയിട്ട് ഇതായി കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതേപോലെ ഇങ്ങനെ വരും. അത് നമ്മളിത് കഴിക്കുമ്പോൾ ഇത് പൊട്ടിയിട്ടൊന്നുമില്ല. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. പൊട്ടിയാൽ ചെറുങ്ങനെ ഒരു പശയിട്ട് നമ്മൾ ഇതേപോലെ ഒട്ടിച്ചാൽ മതി. പൊട്ടിയ കഴിഞ്ഞാൽ ചെറുങ്ങനെ അത്ര വലിയ ടൈറ്റായിട്ടൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് എൽ ഇ ഡി ബൾബ്, ഈ മഞ്ഞ കളർ. ഇതിന് 1, 2, 3, 4 5 എണ്ണം ഉണ്ട്. ഈ 5 ബൾബുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ ബൾബ് കംപ്ലൈൻ്റ് ഉണ്ടാവും. ആ കംപ്ലൈൻ്റ് നമുക്ക് അതിന് മുന്നേ ഇത് ഇതേപോലത്തെ പശയാണ് കേട്ടോ. ആ ബോക്സിൽ ഒട്ടിച്ചിട്ടുള്ള ആ ടോപ്പായിട്ട് വന്നുള്ള ഇത് ഈ സൈഡിൽ. അപ്പോൾ ഒന്നോ രണ്ടോ ബൾബ് പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ ബൾബ് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഞാൻ നിങ്ങളോട് വീഡിയോ പറഞ്ഞു തരുന്നത്. ആ വീഡിയോ എല്ലാവരും നോക്കുക. ഈ ഒരു കഷ്ണം വയറ് മതി. ആ വയറ് ഏതാന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി എൽ ഇ ഡി ബൾബ് പിന്നെ കംപ്ലൈൻ്റ് എന്നാന്ന് മനസ്സിലാക്കുക. അതിന് വേണ്ടത് ഈ ഒരു കഷ്ണം വയർ മാത്രം മതി. അതുകൊണ്ട് ആ വയറിനെ കൊണ്ട് തന്നെ നമുക്കിത് ചെക്ക് ചെയ്യാം. അതിനു മുന്നേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണം. സ്കിപ്പ് ചെയ്യാതെ തന്നെ ഈ വീഡിയോ കാണണം. എന്നാൽ മാത്രമേ ഇതിനെപ്പറ്റി പഠിക്കാനും പറ്റുകയുള്ളൂ. വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ എന്നാൽ പിന്നെ ഗ്യാസ് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് പോകാം. ഇതിനെ കംപ്ലൈൻ്റ് എവിടെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ നമുക്ക് ഈ ബൾബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എൽ ഇ ഡി ബൾബ്, അപ്പോൾ ഏതിനാ കംപ്ലൈൻ്റ് എന്ന് നമുക്ക് ശ്രദ്ധിച്ച് നോക്കണേ. ഇതിലൊന്നുമില്ല, ഇതെല്ലാം ക്ലിയറാണ്. പിന്നെ ഇതും ക്ലിയറാണ്, ഇതും ക്ലിയർ. ആദ്യം ചെയ്തതാണ്, ഇത് ക്ലിയറാണ്. പിന്നെ ഇതാ ഇത് ക്ലിയറാണ്, ഇതും പ്രശ്നമൊന്നും കാണുന്നില്ല. ഇതാ ആ ഈ ഒരു ബൾബ്, ഇതാണ് കംപ്ലൈൻ്റ്. ഈ ബൾബ് കംപ്ലൈൻ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. ഈ ഭാഗത്തും ആ ഭാഗവും ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഈ മിന്നുന്നത് നല്ല ഈ എൽ ഇ ഡി ബൾബ് നേരിട്ട് ക്യാമറയിൽ പിടിക്കുമ്പോൾ എൽ ഇ ഡി ബൾബ് ഇതേപോലെ മിന്നുന്നതാണ്. പിന്നെ വീഡിയോ ഒന്ന് കാണുക, ഇതെങ്ങനെ ചെയ്യുന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ഇതാ ഈ സോൾഡറിങ് ആണ് ഞാൻ പറഞ്ഞ ആദ്യത്തെ
ആ ഒരു ഈ കംപ്ലൈൻറ്റ് കാണിച്ച ആ ഒരു എൽ ഇ ഡി ബൾബിൻ്റെ സൈഡ് എൽ ഇ ഡി ബൾബാണ്. അപ്പോൾ ആ രണ്ട് ഭാഗം അറ്റം ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ആ ബൾബിന് സോൾഡർ ചെയ്ത് ക്ലിയറാക്കണം. പിന്നെ ഇതേപോലെ സോൾഡർ ചെയ്ത് ചെയ്യുക. പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വീഡിയോ എല്ലാവരും കാണണം, കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ 100-150 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ബൾബുകളാണ്. ഇപ്പോൾ ഒരു കൊല്ലം അങ്ങനെയാണ് ഇതിൻ്റെ ഇതുണ്ടാകുക, ഗ്യാരണ്ടി അല്ലെ വാറണ്ടി. അപ്പം അതിനുശേഷം ഇതേപോലെ വാറണ്ടി കഴിഞ്ഞ പാടും അധികം ബൾബും കംപ്ലൈൻ്റ് ആകും. അപ്പോൾ ഇതേപോലെ ഒരു സോൾഡറിങ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഇത് ചെയ്യാനുള്ളൂ. അപ്പോൾ കൃത്യമായിട്ടും സോൾഡറിങ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് കാണുക. വീഡിയോ എല്ലാവരും ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം. എൻ്റെ ആദ്യത്തെ വീഡിയോ കൂടിയാണ്. എല്ലാവരും എന്നെ സഹായിക്കണം. അപ്പം നമ്മൾ അത് സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി സോൾഡർ ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഒരു മിനിറ്റ് കേട്ടാ, ഒന്ന് ചെക്ക് ചെയ്യാന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ഈ ബൾബ് ഇപ്പം ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി അത് സോൾഡർ ചെയ്ത് നമുക്കൊന്ന് കറണ്ട് കണക്ഷൻ കൊടുത്ത് നോക്കാം. കണക്ഷൻ കൊടുത്ത് ഒന്ന് കണക്ഷൻ സ്വിച്ച് ഓൺ ആക്കി സെൻ. അപ്പോൾ അത് ക്ലിയറായി. ഇതിപ്പോൾ ഇത്രയേ ഉള്ളൂ പണി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് കത്തി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 9 വാട്ട്സിൻ്റെ ബൾബാണ്. 1, 2, 3, 4 പോയിൻ്റ് ഇതേപോലെ ബൾബ് കംപ്ലൈൻ്റ് ആയിട്ട് ഞാൻ അത് ചെയ്തതാണ്. ഇതേപോലെ കാണിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ ചെയ്തതാണ്. ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി സെൻ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് നമുക്ക് ഇട്ടിട്ട് നോക്കാം കേട്ടോ. ഒന്ന് സെമിയിട്. അപ്പോൾ ഇത് മിന്നുന്ന മാതിരി തോന്നുന്നുണ്ടാവില്ല നിങ്ങൾക്ക്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറയായിട്ടുള്ള ബന്ധത്തിലാണ്. അങ്ങനെ നമുക്കൊരു സൈഡ് പിടിച്ചു കഴിഞ്ഞാൽ അത് തിരിയും, അത് ലൈറ്റ് കറക്റ്റായിട്ട് കത്തുന്നതല്ല. അപ്പോൾ ഇപ്പം ശരിക്കും കത്തുന്ന നിങ്ങൾ കാണുന്നില്ലേ? ഇതേപോലെ കത്ത്. എൻ്റെ ആദ്യത്തെ വീഡിയോ കൂടിയാണിത്. എല്ലാവരും ഈ വീഡിയോ കാണണം. പിന്നെ ഞാൻ ഈ വീഡിയോ മൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് എന്നെ സഹായിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ അമർത്തുക. എന്നാൽ മാത്രമേ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പിന്നെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.